എന്താ ഇത്ര ധൃതി? നമുക്ക് ഒന്നിച്ചെന്ന് അദ്ദേഹത്തെ കാണാം. അതല്ലേ നല്ലത്, അല്ലേ മാവാ? അല്ല, ഞങ്ങള് പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്നിച്ചു പോവാം, അതല്ലേ നല്ലത്. എന്നാ ശരി രാധിക, പോട്ടെ മാവാ. തന്ത്രപരമായി രക്ഷപ്പെടുകയാണവൻ. പാർട്ട്ണറെ കാണാൻ നമ്മള് പോകുന്നോണ്ട് എന്താ കുഴപ്പം? ഈ ശ്യാമേട്ടന്റെ ഒരു കാര്യം മോളെ. എന്താച്ചാ പ്രശ്നമാണ് മോളെ? ചില പ്രശ്നങ്ങളുണ്ട്. എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിനെ നിനക്ക് വേണോ? അതിനെക്കുറിച്ച് പോലും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. വേണ്ട മോളെ, ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ട. എന്താ പറയുന്നത്? എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ വേണ്ടാന്നോ? അതിനെ നശിപ്പിക്കണമെന്നോ? ഏട്ടന് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അച്ഛൻ എന്താ പറ്റിയത്? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ ചെകുത്താന്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ട മോളെ. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഏട്ടൻ പറ, ഇങ്ങനെ സംസാരിക്കുന്ന എന്താ കാരണം? രാധിക ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഏട്ടനല്ലേ? ആ ഏട്ടനാണോ ഇങ്ങനെ പറയുന്നേ? എന്താ അച്ഛ പറ്റിയത്? എന്നോട് പറ, എന്താ പറ്റിയത്? സോറി മോളെ. മോളെ, അച്ഛന്റെ മനസ്സിൽ എന്തോ വിങ്ങലുണ്ട്. അല്ലാതെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കില്ല. എന്തായാലും ഈ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നീ ഈ കാര്യം ശ്യാമിനോട് പറയണ്ട കേട്ടോ, അവന് വലിയ വിഷമാവും. നിങ്ങൾ എന്താ വക്കീലിനോട് പറഞ്ഞത്? സ്വന്തം ഭാര്യയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ കാട്ടാളൻ? ആ വക്കീൽ എന്റെ പുറകെ നടക്കുന്നു എന്നുള്ളത് നേരാ. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ വീണ്ടും താമസം തുടങ്ങിയത് മുതൽ ഞാൻ ആ ബന്ധം ഒഴിവാക്കണമെന്ന് കരുതിയതാ. പക്ഷെ ഞാൻ ഇപ്പൊ തീരുമാനം മാറ്റി. കാരണം ഒരു ഭർത്താവും സ്വന്തം ഭാര്യയെ കുറിച്ച് ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കില്ല. നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. മൊത്തങ്ങി തലയാ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നാണം കേട്ടവൻ, നിന്നെ അല്ലടെ ഇവള് മൊത്തങ്ങ തല എന്ന് വിളിച്ചത്. എന്നിട്ട് കേക്കാത്ത ഭാവത്തിൽ ഇരിക്കുന്ന കണ്ടില്ലേ? എന്റെ സുരേഷ് ഏട്ടനെയാണ് ഞാൻ ഇങ്ങനെ വിളിച്ചിരുന്നതെങ്കിൽ എന്റെ കവളത്തിട്ടിപ്പ എടിയാത് ഭർത്താവ് വെറും തല്ലാൻ ഇങ്ങോട്ട് വന്നാ മതി. എന്നെ ഒന്ന് തൊട്ടു നോക്കട്ടെ, അപ്പൊ വിവരം അറിയും.
ഭർത്താവാണ് പോലും ഭാര്യ വെല്ലു വിളിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന കണ്ടില്ലേ, നാണമില്ലാത്തവർ. മഴ കാരണം കളി കൊടുക്കും. എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ? നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതിന്റെ പകരം വീട്ടാതെ എനിക്ക് സമാധാനം കിട്ടില്ല. നീ എന്റെ മോളെ കുറിച്ച് അനാവശ്യം ഓണം കൊട്ടവൻ. അയ്യോ വയ്യ. അയ്യോ അമ്മ, ചിരിക്കുന്നത് കണ്ടില്ലേ? പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര അടി കിട്ടിയിട്ടും നീ എന്താ തിരിച്ചടിക്കാത്തെ? ഉളുപ്പില്ലാത്തവനെ. നിങ്ങൾ എത്ര അവനെ അടിച്ചാലും അവൻ തിരിച്ചടിക്കില്ല. ദേ ഇനി അവൻ അടിച്ചിട്ട് വേണം നിങ്ങൾക്ക് കേസ് കൊടുക്കാനും ജയിലിൽ കയറ്റാനും. നിങ്ങളെ യവനെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത് ഞാൻ കേട്ടു. ഞാനത് എൻ്റെ പൊന്നുമോനോട് പറയുകയും ചെയ്തു. ദുഷ്ട. അയ്യോ എൻ്റെ പൊന്നോനിങ്ങി വരുന്നു. അയ്യോ ഒക്കെ നശിപ്പിച്ചു. അച്ഛൻ എന്താ അവനോട് ഇത്രയും സ്നേഹം? മദ്യവും ചിക്കൻ ഫ്രൈയും അല്ലാതെ എന്താ? അവൻ എല്ലാ ദിവസവും അത് വാങ്ങിക്കൊടുക്കും. അതിന്റെ കൂറ് സ്നേഹവും അങ്ങേര് കാണിക്കുന്നേ. ഇത് അച്ഛന്റെ വീടാ. അച്ഛനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാ സഹദേവൻ ഇവിടുന്ന് പോവും. ആ പിന്നെ അച്ഛനത് പറഞ്ഞത് തന്നെ. ഈ മദ്യവും ചിക്കനെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഒന്ന് സോപ്പിട. അച്ഛനെ കൊണ്ട് സഹദേവനെ പുറത്താക്കാൻ നോക്കാം. മോളെ മദ്യവും ചിക്കനും കിട്ടി അയാൾ ഇപ്പൊ എന്തും ചെയ്യും. പഴയ അച്ഛനല്ല ഇത്, മഹാവൃത്തി കേട്ടവന്. എങ്കി ഇന്നത്തോടെ സഹദേവൻ ഔട്ട്. ഹലോ. ഹലോ, ദീപ്തി മാഡം അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല മാഡം, ഒരു ഇൻഫോർമർ ആണെന്ന് മാത്രം കരുതിയാ മതി. ഓ, എന്താ താങ്കൾക്ക് എന്നെ അറിയിക്കാനുള്ളത്? യദുകൃഷ്ണൻ വധവുമായി ബന്ധപ്പെട്ട് മാഡം മിന്നൽ രാജു എന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചില്ലേ? യഥാർത്ഥത്തിൽ യദുകൃഷ്ണനെ കൊന്നത് മിന്നൽ രാജു തന്നെയാണോ? എന്താ സംശയം? തെളിവുകളുണ്ട്, കുറ്റം അയാൾ സമ്മതിച്ചതുമാണ്. മാഡം അതിനെ കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മിന്നൽ രാജുവിന്റെ പശ്ചാത്തലം കൂടുതൽ അന്വേഷിച്ചാൽ ഒളിഞ്ഞുകിടക്കുന്ന പല സത്യങ്ങളും പുറത്തു വരാനിടയുണ്ട്. മാഡം പെട്ടെന്ന് തന്നെ അന്വേഷിക്കണം. എന്റെ ഈ വാക്കുകൾ തള്ളിക്കളയരുത്. ഞാൻ വീണ്ടും വിളിക്കാം. ഓക്കേ. ഹലോ. ചന്ദ്രശേഖർ, എനിക്കിപ്പോ ഒരു കോള് വന്നിരുന്നു. ആരാണെന്ന് പറഞ്ഞില്ല. യദുകൃഷ്ണനെ കൊന്നത് മിന്നൽ രാജു തന്നെയാണോ എന്ന സംശയം അയാൾ പറഞ്ഞു. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ ഒളിഞ്ഞുകിടക്കുന്ന പല സത്യങ്ങളും പുറത്തു വരുമെന്നും അയാൾ പറഞ്ഞു. അത് മാഡത്തിനെ കളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചതാവും. അവരെയൊക്കെ കണ്ടുപിടിച്ച് പെരുമാറുക വേണ്ടത്. വിളിച്ചയാളെ കണ്ടുപിടിക്കുന്നതല്ല ഇവിടെ പ്രധാനം. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നതല്ലേ പ്രധാനം. മിന്നൽ രാജു കുറ്റം സമ്മതിച്ചല്ലോ മാഡം. കൊല നടത്തിയ രീതിയും പറഞ്ഞു. അവൻ ജയിലുമായി. കേസ് ഫയൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഇപ്പോ ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി നമ്മൾ വീണ്ടും എന്റെ പിന്നാലെ പോണോ മാഡം? അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. അയാൾ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അന്വേഷിക്കാം. മിന്നൽ രാജുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ചന്ദ്രശേഖർ ഒന്ന് അന്വേഷിക്കണം. അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം, എത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ അന്വേഷിക്കാം മാഡം. വളരെ രഹസ്യമായിരിക്കണമെല്ലാം.
ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഇതറിയാൻ പാടുള്ളൂ. ഓക്കെ മാഡം. ഞാൻ പറഞ്ഞില്ലേടി എനിക്ക് അച്ചാറ് കൊണ്ടുവരണ്ടാരും അച്ചാറ് തന്നില്ലല്ലോ. അത് ശരി, ഞാൻ കരുതി അച്ചാറ് കൊണ്ടുവന്നിരിക്കുമെന്ന്. ഓവറായെന്നാ തോന്നുന്നേ, ഇനി കാര്യം പറ. മക്കളെ, നിങ്ങൾ രണ്ട് പെൺകുട്ടികളായതില് ഈ മാധവന് വിഷമമുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തോടെ ആ വിഷമം തീർന്നു. ഇങ്ങനെ വേണം മക്കളായ. അച്ഛനെ, ഈ ലോകത്ത് ആരെയാ കൂടുതൽ ഇഷ്ടം? വസന്തെ. എന്റെ ഈശ്വര, ഞാൻ എന്തോ ഈ കേക്കുന്നേ. പിന്നെ ഈ രണ്ട് മക്കളെയാണ് ഇഷ്ടം. ആണല്ലോ. അപ്പോ ഞങ്ങൾ പറയുന്നത് എന്തോ അച്ഛൻ അനുസരിക്കുമല്ലോ. എന്താ സംശയം? പ്രിയപ്പെട്ടവരു പറയുന്നത് ഞാൻ അനുസരിക്കാതിരിക്കോ? പ്രിയപ്പെട്ടവരു പറയുന്നത് ഞാൻ അനുസരിക്കാതിരിക്കോ? ഇനി എന്നോ അച്ഛന് മദ്യവും ചിക്കൻ ഫ്രൈയും വാങ്ങിത്തരാനാ ഞങ്ങളുടെ പ്ലാൻ. ആണോ? എന്റെ മക്കള് പുത്താണ്, രണ്ട് പുത്തുകള്. എന്തിനാ നീ കരയണ്? നിനക്കും അച്ചാറ് വേണ്ടേ? സഹദേവേട്ടൻ എന്നെ കുറിച്ച് എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞു നടക്കുന്ന എന്ന് അച്ഛൻ അറിയോ? മാനസികമായി എന്നെ വല്ലാതെ ദ്രോഹിക്കുക അയാള്. അച്ഛനും ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ടാണോ അച്ഛൻ അവനെങ്ങനെ ചുമലി കൊണ്ടു നടക്കുന്നേ? ദേ, നീരെ കുറിച്ച് മാത്രല്ല, നിങ്ങളെ കുറിച്ച് അവൻ വേണ്ടാത്ത വർത്തമാനം ഒക്കെ പറയുന്നുണ്ട്. നിങ്ങളൊരു കിഴങ്ങൻ ഗ്രഹനാഥനാണ്, കാ കാശിന് കൊള്ളാത്തവനാണെന്നൊക്കെ അവൻ പറയുന്നത്. മാത്രല്ല, മദ്യത്തിൽ വിഷം കലർത്തി നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു? അതെ, ഇത് അച്ഛന്റെ വീടാ, ഇവിടെ താമസിച്ചിട്ടാ അവൻ അച്ഛനെയും അച്ഛന്റെയും മക്കളെയും അനാവശ്യം പറയുന്നത്. അവന് വെറുതെ വിടരുത് അച്ഛാ. അതിന് ഞാൻ എന്താ വേണ്ടത് മക്കളെ? എന്റെ മകളും ഭാര്യയും പറ. അതെ, നിങ്ങൾ അവനെ ഇവിടുന്ന് പുറത്താക്കണം. എന്റെ മോക്ക് നിന്നെ വേണ്ട, ഇനി മേലിൽ ഈ വീട്ടിൽ താമസിക്കരുതെന്നും പറയണം. പറയച്ചാ, ഇപ്പൊ തന്നെ പോയി പറ. അച്ഛാ തല്ലണ്ടാട്ടോ, പറഞ്ഞാ മതി, എന്നിട്ട് അവനെ പുറത്താക്കിയാ മതി. അത് മതിയോ? എന്റെ പട്ടി പറയും. നിങ്ങളെ മൂന്നെണ്ണത്തിനെയും ഞാൻ വേണമെങ്കിൽ പുറത്താക്കാം.
എന്നാലും എന്റെ പൊന്നുമോൻ സഹദേവനെ ഞാൻ പുറത്താകില്ല. മദ്യവും ചിക്കനും ഒക്കെ വാങ്ങി തന്നാ ഞാൻ വീഴുമെന്ന് കരുതി. അല്ലടി എന്താ കാര്യം? ഓ, കാശ് പോയത് മിച്ചം. ഇനി ഒരു തുള്ളി തരില്ല. വാടി മക്കളെ, നടക്ക്. നിന്നെ പുറത്താക്കണോന്ന്. അതിനാണ് എനിക്ക് മദ്യവും ചിക്കനും ഒക്കെ വാങ്ങി തന്നത്. അത് കൊള്ളാം. എത്ര കാലോടാ ഇങ്ങനെ പോവുക? നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇവരെന്നെ സ്നേഹിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, എന്റെ കയ്യില് പണം ഉണ്ടാകണം. നിന്റെ കയ്യില് പണമുണ്ടെന്ന് അറിഞ്ഞ ശർക്കര ഭരണിയിൽ ചുറ്റും ഈച്ച വന്നിരിക്കും പോലെ നിന്റെ പുറകെ വരിയവര്. അതെ, എനിക്ക് ഇവിടെ തന്നെ കഴിയണം സന്തോഷത്തോടെ. അതിന് എനിക്ക് പണം വേണം. ഒറ്റ വഴി മാത്രമേ ഉള്ള അച്ഛൻ മുന്നില്ല. അച്ഛൻ എന്നോട് സഹകരിക്കണം. രാധികേ, നല്ല തിരക്കുണ്ട് എനിക്ക്. എന്നിട്ട് ഞാൻ നേരത്തെ വന്നു. എന്താ കാരണം? എന്റെ രാധികയെ കാണണമെന്നുള്ള തോന്നൽ. അത് തന്നെ. ഈ സമയത്ത് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്തുണ്ടാവുന്നത് അവർക്കൊരു ആശ്വാസമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിന്റെ അടുത്തിരിക്കുമ്പോ നിന്റെയും കുഞ്ഞിന്റെ അരികിലിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തു പറ്റി? ഞാൻ നേരത്തെ വന്നു, എന്നിട്ട് മുഖത്തൊരു സന്തോഷമില്ല. ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ പറഞ്ഞതിനെ കുറിച്ച്. എന്താ അച്ഛൻ പറഞ്ഞത്? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ പറഞ്ഞതിനെ കുറിച്ച്. എന്താ അച്ഛൻ പറഞ്ഞത്? വയറ്റി വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞു. മോളെ, ഞാൻ പറഞ്ഞതില്ലേ മോളെ ഇവനോട് ഇക്കാര്യം പറയണ്ടെന്ന്? അച്ഛൻ അങ്ങനെ പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അത് ഏട്ടൻ പറയുന്നില്ലല്ലോ മോളെ. സ്കാനിങ്ങിലോ മറ്റോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്യാമേട്ട? അച്ഛനും ശ്യാമേട്ടനും എന്നോട് പറയാതെ മറച്ചു വെച്ചേക്കുവാണ്. പറ ശ്യാമേട്ട, എന്താണെന്ന് എന്നോട് പറ. അബോഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഞാനല്ലേ നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടർ എന്നോട് തുറന്ന് പറയില്ലായിരുന്നു. ഇത് മറ്റെന്തോ കാരണം കൊണ്ട് പറഞ്ഞതാ. നീയും ഏട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എന്ത് പ്രശ്നം? ശ്യാമേട്ടൻ തന്നെ അച്ഛനോട് ഇക്കാര്യം ചോദിക്കെ. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അച്ഛൻ പറയാറില്ല. എന്നെ സന്തോഷത്തോടെ കാണണം. അത് അച്ഛന്റെ ആഗ്രഹം. എന്നിട്ടും അച്ഛൻ എന്തെങ്ങനെ പറഞ്ഞത് അതാ എനിക്ക് മനസ്സിലാവാത്തെ. ശ്യാമേട്ടൻ ചോദിക്ക് എന്താ പ്രശ്നമെന്ന്. അച്ഛനോട് ചോദിക്ക്, അച്ഛൻ പറയും. ശ്യാമേട്ടൻ ചോദിച്ച അച്ഛൻ തുറന്നും പറയും. ആര് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാനൊന്നും പോകുന്നില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കരുതിയാ മതി. മറന്നേക്ക്.
നീ ചോദിച്ച പ്രശ്നം വഷളാക്കണ്ട. അതാ നല്ലത്. ഇനി ഏട്ടൻ ഇക്കാര്യത്തിൽ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം സംസാരിച്ചാ മതി മോളെ. മോള് വാ വാ മോളെ വാ. എന്തുകൊണ്ടാണ് അമ്മാവൻ അങ്ങനെ പറഞ്ഞത്? ഞാനാണ് യദുകൃഷ്ണന്റെ മരണത്തിന് പിന്നിലെന്ന് അമ്മാവൻ അറിഞ്ഞു. എന്റെ കുഞ്ഞിനെ വേണ്ടാന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. എല്ലാം അറിഞ്ഞിട്ടും അമ്മാവൻ അറിയാത്ത ഭാവം നടിക്കുകയാണോ? ഏയ്, സത്യം അറിയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. യദുവിനെ കൊന്നു എന്ന് പറയുന്നവൻ ജയിലിലല്ലേ? പിന്നെന്തിനാണ് അമ്മാവൻ അങ്ങനെ പറഞ്ഞത്? കൃഷ്ണൻ കൊല്ലപ്പെടുന്ന സമയത്ത് മിന്നൽ രാജു ജയിലിലാണ്. ശ്യാം, പെട്ടെന്ന് തന്നെ എന്നെ വന്ന് കാണണം. യഥാർത്ഥ പ്രതിയെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും.